ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് മുല്ലപ്പൂമാല ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതിനായിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ ഇതേപോലെ സൈഡിലേക്ക് ഹാഫായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. വീണ്ടും ഒരു വട്ടം കൂടി മടക്കുക. അതിനുശേഷം മേലേന്ന് താഴേക്ക് ഹാഫായിട്ട് മടക്കുക. ഒരു വട്ടം കൂടി മേലേന്ന് താഴേക്ക് മടക്കുക. ഇനി ഇതിൻ്റെ നാല് അരിക് വശവും നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ അരിക് വശം ചേർത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇങ്ങനെ കട്ട് ചെയ്യാം, അതല്ലെങ്കിൽ എവിടേക്കാണ് മടക്ക് വന്നിട്ടുള്ളത് അത് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്താലും മതി. ഇതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോരോ പേപ്പർ ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. എനിക്ക് തോന്നുന്നു 16 പീസസ് നമുക്ക് കിട്ടും കേട്ടോ. ഈ ചെറിയ ഇതേപോലെയുള്ള 16 പീസസ് നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോന്നും നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. ഇനി വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്, അതിനെ മൂന്നായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഏകദേശം ഒരേ അളവ് വരുന്ന രീതിയിൽ മൂന്ന് ഭാഗങ്ങളായിട്ട് സൈഡിലേക്ക് ഇങ്ങനെ മടക്കുക. അതേപോലെ മേലേന്ന് താഴേക്കും മൂന്നായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ അരികുവശം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. കത്രിക ഈ മടക്ക് വന്ന ഭാഗങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നാല് സൈഡ് നമ്മൾ ചെക്ക് ചെയ്യുക, എവിടെയെങ്കിലുമൊക്കെ മടക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് എടുക്കണം. ഇത് 9 പീസസ് നമുക്ക് ഇങ്ങനെ വലിയ പീസസ് 9 എണ്ണം കിട്ടും. നമുക്ക് ചെറിയ കുറച്ച് പീസസ് വേണം, അതേപോലെ വലുത് വേണം. നമ്മൾ സാധാരണ ഒരു ടിഷ്യൂ പേപ്പർ എടുത്താൽ അതിൽ രണ്ട് തിന്നായിട്ടുള്ള പേപ്പറുകൾ ഇങ്ങനെ ഒട്ടിച്ചേർന്നിട്ടാണ് ഉണ്ടാവുക. ഇതാ ഇതേപോലെ നമുക്ക് ഒരെണ്ണത്തിൽ നിന്ന് തന്നെ 2 എണ്ണം ചേർന്നിട്ടാണ് ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടാവുക ഇതേപോലെ. അപ്പോൾ ചെറിയ പീസ് ഇതേപോലെ തന്നെ വേണം, രണ്ട് പേപ്പർ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച രീതിയിലുള്ള അതേപോലെ തന്നെ വേണം. പക്ഷേ വലിയ പീസിൽ നിന്ന് നമ്മൾ ആ തിന്നായിട്ടുള്ള ഒരു പേപ്പർ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെ ഒരു സ്റ്റിക്കാണ്. ഞാനിപ്പോൾ ചന്ദനത്തിരിയുടെ സ്റ്റിക്ക് ഉണ്ടാവില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഈർക്കിലൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഈ ടിഷ്യൂ പേപ്പർ ചെറുത് നമ്മൾ ഇതേപോലെ നാലായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. സ്റ്റിക്ക് നമ്മൾ ഈ രീതിയിൽ നടുക്കിൽ ഇങ്ങനെ വെച്ചിട്ട് നാല് സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കണം. അതിനുശേഷം നമ്മുടെ വലിയ ടിഷ്യൂ പേപ്പർ ഇതേപോലെ വെച്ച് താഴേക്കും സൈഡിലേക്കും ഇങ്ങനെ മടക്കി ഈ രീതിയിൽ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പിരിച്ച് അതിനെ തിന്നാക്കി ഇങ്ങനെ എടുക്കുക കേട്ടോ, താഴ്ഭാഗം. അതിനുശേഷം ആ സ്റ്റിക്ക് എടുത്ത് മാറ്റുക. നമ്മളൊന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ കൈ വെച്ച് പിരിച്ച് ശരിയാക്കി എടുക്കുക. ഇനി നമുക്ക് യെല്ലോ കളർ പെയിൻറ്റും ഗ്രീൻ കളർ പെയിൻറ്റും കൂടി മിക്സ് ചെയ്ത് എടുക്കണം. ഞാനിവിടെ ലൈറ്റ് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. അത് യെല്ലോവിൻ്റെ കൂടെ മിക്സാക്കി നല്ല രീതിയിലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ വിരൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കൈ വെച്ചിട്ട് ഇങ്ങനെ പിരിച്ചാൽ മതി. ഈ ഒരു രീതിയിൽ നമ്മൾ പെയിൻറ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലായ പെയിൻറ്റ്, അതുപോലെ നമ്മൾ മിക്സ് ചെയ്ത പെയിൻ്റ് ഒക്കെ ഉണ്ടല്ലോ, ബാക്കിയുള്ള പെയിൻറ്റ്, അത് ഈ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് വളരെ തിന്നായിട്ടുള്ള ലൈറ്റ് ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നല്ലോണം വെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഈ വൈറ്റ് കളർ ഭാഗം ഉണ്ടല്ലോ, അവിടെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ റിയൽ ആ ഒരു മുല്ലമുട്ടിൻ്റെ ആ ഒരു കളറ് വരെ ചെറുതായിട്ടൊരു ലൈറ്റ് ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ടാവുമല്ലോ, ആ രീതിയിൽ നമ്മൾ ആക്കിയെടുക്കണം. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം കുറച്ച് നീളം കൂടുതലുണ്ടല്ലോ, അപ്പം അത് നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ എനിക്ക് ആവശ്യമുള്ള അത്രയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ മുല്ലമുട്ട് ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം പെയിൻറ്റ് മിക്സ് ചെയ്ത് എല്ലാത്തിനും ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത് കാണുമ്പോഴേക്ക് ഇങ്ങനെ സ്മെൽ ഇത് നോക്കാനായിട്ട് തോന്നുക. നമുക്ക് മുല്ലപ്പൂവിൻ്റെ പെർഫ്യൂം ഉണ്ടെങ്കിൽ അതും കൂടിയും കുറച്ച് അടിച്ചു കൊടുത്താൽ നല്ല ഒറിജിനാലിറ്റി ആയിട്ടുണ്ടാവും. പിന്നെ ഞാനിത് സൂചി നൂല് വെച്ച് കോർത്തെടുക്കുകയാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നൂല് വെച്ച് കെട്ടി കൊടുക്കാം, ഞാൻ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല തിക്കായിട്ടുള്ള മുല്ലപ്പൂമാല നമുക്ക് കിട്ടും. നമുക്ക് ചില സാഹചര്യങ്ങളിൽ മുല്ലപ്പൂ കിട്ടാത്ത സാഹചര്യം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഡാൻസിന് അതേപോലെ ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് തലയിലൊക്കെ വെക്കാനായിട്ട് ഇതുപോലുള്ള മുല്ലപ്പൂമാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ള് ഇങ്ങനെ കോർത്തെടുക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ മോളുടെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവരും താങ്ക് യു.